നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചീരുവിന്റെ ഈ മാനസികാവസ്ഥയ്ക്ക് ഈ വീടുമായി ബന്ധപ്പെട്ട മറ്റ് കാരണങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പല്ലേ? അന്ന് പഞ്ചാടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അമ്മിളി ചേച്ചിയും ചീരുവും തമ്മില് സംസാരത്തിനിടയിലുണ്ടായ ഒരു തെറ്റിദ്ധാരണ മാത്രമോ? രണ്ടുപേർക്കും മനസ്സിൽ കൊണ്ടു. എന്താ ഇവിടെ പ്രശ്നം? എന്താ ചേരു പ്രശ്നം? ചേച്ചി ഭദ്രയെ ആർച്ചയും വിശന്ന് കരഞ്ഞപ്പോ ഫ്രിഡ്ജിലുണ്ടായിരുന്ന പാല് ഞാൻ അവർക്ക് തിളപ്പിച്ച് കൊടുത്തുപോയി. അതിന് ഈ അമ്പിളി ചേച്ചി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഡീ അതിനാണോടി ഞാൻ വഴക്കിട്ടെ? നീ കള്ളം പറയരുത്. നീ പാലെടുത്തെന്ന് പറഞ്ഞപ്പോ ഞാൻ വല്ലതും പറഞ്ഞു നിന്നെ? ഇവളെന്നോട് പറയാ പാല് തീർന്നെങ്കി ലച്ചുമോക്ക് റാഗി കലക്കി കൊടുക്കാൻ. എന്റെ മോൾക്ക് എന്ത് കൊടുക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, ഇവളാണോ? നിങ്ങളൊക്കെ എത്ര വലിയവരായാലും ഈ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളൊക്കെ എന്റെ മക്കള് തന്നെ. ഞാൻ നിങ്ങളെ ആരെയും ഇതുവരെ വേർതിരിവോടെ കണ്ടിട്ടേ ഇല്ല, ഇനിയൊട്ട് അങ്ങനെ കാണുകയില്ല. നിങ്ങളും പരസ്പരം അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും വിചാരിച്ചത്. ഞാൻ നിന്നെ മാത്രം കുറ്റം പറയല്ല, പക്ഷെ പറയുമ്പോ നിന്നിൽ നിന്ന് തുടങ്ങണം. കാരണം നീ എന്റെ മൂത്ത മോള, മറ്റുള്ളവരെക്കാൾ ഉത്തരവാദിത്വം ഈ കുടുംബത്തോട് നിനക്കുണ്ട്. നീ അത് പലപ്പോഴും നിറവേറ്റുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ തവണ ലച്ചുമോൾക്ക് വെച്ച പാല് നീ എടുത്ത് ചീരുവിന്റെ മക്കൾക്കും അനുവിന്റെ വിച്ചുമോനും കൊടുത്തിരിക്കുന്നു. അതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് നീ ചെയ്താണോ? ആണോ? അല്ലച്ച, ഞാൻ എന്റെ കുഞ്ഞുങ്ങളായി തന്നെയാ എന്റെ അനിയത്തിമാരുടെ മക്കളെയും കാണുന്നത്. പക്ഷെ അതൊന്നും ഇവിടെ ആർക്കും അറിയില്ല. ഇപ്പൊ തന്നെ ഞാൻ എന്തോ തെറ്റെയ്ത മട്ടിലല്ലേ അനു കൂടെ അച്ഛനോട് പറഞ്ഞത്? നീ ചെയ്തത് തെറ്റ് തന്നെയാണ് അമ്പിളി. നിന്റെ മനസുഖത്തിന് നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് പറയാൻ കഴിയില്ല. നിന്നെ വിശ്വസിച്ച് മറ്റൊരാൾ ചെയ്യുന്ന കാര്യത്തെ കൂടി അംഗീകരിക്കാനുള്ള മനസ്സ് വേണം, പക്ഷെ നിനക്കതില്ല. ഞാൻ ഇതിൽ കൂടുതൽ എന്ത് വേണോന്ന് അച്ഛൻ പറയുന്നത്? മൂത്ത മകളായതുകൊണ്ട് ഈ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ തലയിൽ ചുമക്കണോ? എന്നിട്ട് തിരിച്ചു തരുന്നതോ? എനിക്കൊരു വേലക്കാരിയുടെ സ്ഥാനം. ഞാനിത് അനുഭവിച്ച് മടുത്തച്ച, മടുത്തു. ശരി, മടുത്തെങ്കിൽ പിന്നെ നീ ഇനി ഈ വീട്ടിൽ നിൽക്കരുത്. നിനക്കിഷ്ടമുള്ളിടത്തേക്ക് പോവാം. നീ രഘുവിനെ വിളിച്ച് പറഞ്ഞേക്ക് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്ന്. അച്ഛൻ എന്തൊക്കെയാ പറയുന്ന? ചേച്ചി എങ്ങോട്ട് പോവാൻ? അച്ഛ പോകാനിടമില്ലെങ്കിൽ ഇവിടെ സഹിച്ച് മടുത്തു എന്ന് ഇവള് പറയില്ല. പോകാൻ തൽക്കാലം വേറെ ഇടമില്ലാത്തത് നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്. അത് മനസ്സിലാക്കാതെ
നിങ്ങളോടൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചേച്ചി എന്തിനിവിടെ നിൽക്കണം? ഈ അച്ഛനുണ്ടാവും നിങ്ങൾക്ക് കൂട്ടിന്. ഞാൻ ജീവിച്ചിരിക്കെ ഈ പഞ്ചരക്തം വീട് മറ്റാരും ഭരിക്കണ്ട. അച്ഛന്റെ കൂടെ ഒത്തൊരുമയോടെ ജീവിച്ചു പോകാൻ മനസ്സുള്ളവർ മാത്രം ഈ വീട്ടിൽ നിന്നാ മതി. തൃപ്തിയായില്ലേ? തൃപ്തിയായില്ലേ നിങ്ങൾക്കൊക്കെ? അമ്മയ്ക്ക് എന്ത് പറ്റി? എന്തോ ഒരു വിഷമം പോലെ. സോനയുമായിട്ട് വീണ്ടും വഴക്കായോ? ഏയ്, ഞാൻ ഇനി ആരുമായിട്ടും വഴക്കിനും വക്കാണത്തിനും ഒന്നും ഇല്ല ഇന്ദ്ര. വൈകുന്നേരം അമ്പലത്തിൽ പോയി ദീപാരാധന തൊഴുതു വന്ന് ഓരോന്നും ആലോചിച്ച് അങ്ങനെ ഇരിക്കായിരുന്നു. അമ്മ സന്ധ്യാസമയത്ത് സാധാരണ പോകുന്നതല്ലോ, ഇന്നെന്താ വിശേഷിച്ച്? മനസ്സിനൊരു സുഖം തോന്നാതായപ്പോ ഇറങ്ങിയത്. അതുപോലെ തന്നെ തിരുമേനി ഒരു ഉൾവിളി പോലെ ചില പ്രശ്നങ്ങൾ പറയുകയും ചെയ്തു. ആ കുടുംബത്തിലെ ഈശ്വരാധീനം തീരെ ഇല്ല ഇന്ദ്ര. ദേവപ്രീതിക്ക് കർമ്മങ്ങളും പൂജകളും നടത്തണം. അതെന്തൊക്കെയാണെന്ന് ചോദിച്ച് അമ്മ വേണ്ട രീതിയിലെല്ലാം ചെയ്തോളൂ. കാശ് എത്രന്ന് വെച്ചാ ഞാൻ തരാം. ഇന്ദ്ര, എടാ, ആദ്യം ഒരു നല്ല ജ്യോതിഷരെ കണ്ട് ഗൃഹനില അറിഞ്ഞ് പരിഹാരം ചെയ്യണം. ആ പേര് കേട്ട പത്മനാഭം പണിക്കരുടെ ഫോൺ നമ്പർ തിരുമേനി തന്നെ തന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് നാളേക്ക് ബുക്ക് ചെയ്യുകയും ചെയ്തു. എടാ, നമുക്ക് നാളെ രാവിലെ തന്നെ പോയി പണിക്കരി ഒന്ന് കാണണം. അയ്യോ അമ്മേ, നാളെ എനിക്ക് എങ്ങോട്ട് വരാൻ പറ്റില്ല. കോയമ്പത്തൂർന്ന് ലോഡ് വരും, അപ്പോ അതിന് കൊടുക്കാനുള്ള പണം ഏർപ്പാടാക്കണം. നമുക്ക് വേറൊരു ദിവസം പോവാമേ. ആ അതൊന്നും പറ്റില്ല, പണിക്കരി വിളിച്ച് പറഞ്ഞിട്ട് പോകാതിരിക്കുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ അമ്മ ഭാനുമ്മ ഇങ്ങോട്ട് പോക്കോ, എനിക്ക് തീരെ പറ്റാത്തതുകൊണ്ടാ. അമ്മയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചു വെച്ചിട്ട് ബുക്ക് ചെയ്താൽ മതിയായിരുന്നില്ലേ? നാളെ നിനക്ക് ഇത്രയും തിരക്കുള്ള ദിവസമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചോ? ഇനിയിപ്പോ എന്താ ചെയ്യ? ഒരു കാര്യം ചെയ്യ്, അമ്മ ഭാനുമ്മ തന്നെ കൂട്ടി പോകുന്ന നല്ലത്. ഞാൻ രാവിലെ ഒരു വണ്ടി ഏർപ്പാട് ചെയ്തു തരാം. ഓ, വണ്ടിയൊന്നും വേണ്ട, ഞങ്ങൾ ബസ്സിന് പോയിക്കോളാം. നിനക്കെന്തായാലും വരാൻ പറ്റില്ലല്ലോ. ഇല്ലമ്മേ, വരാൻ പറ്റാത്തോണ്ടാ. ആ ശരി, എന്നാ നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ആഹാരം എടുത്ത് വെക്കാം.